മാണിക്കെതിരായി ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബിജു രമേശ് റിപ്പോർട്ടറോട് പറഞ്ഞു. വിജിലൻസ് സംഘം ചോദിച്ച എല്ലാ തെളിവുകളും നൽകി. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായ തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. ഭീഷണി മൂലം ഭയപ്പെട്ടിട്ടാണ് ബാർ ഉടമ മനോഹരൻ ആരോപണത്തിൽ നിന്ന് പിന്മാറിയതെന്നും ബിജു രമേശ് റിപ്പോർട്ടറിന്റെ എഡിറ്റേഴ്സ് ആറിൽ പറഞ്ഞു. കൊടുത്തിട്ടുണ്ട്, അവർക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് ആവശ്യമായ ഒരു പൂർണ്ണ രൂപം കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ അത് അവർ നോക്കിയ ശേഷം അവർ അടുത്ത സ്റ്റെപ്പ് എന്താ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കിക്കണ്ട് കാണാം. വളരെ വിദൂരമല്ലല്ലോ, വിജിലൻസ് ഇപ്പൊ അന്വേഷണം നടത്തിയല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് സി ബി ഐ എൻക്വയറിക്ക് വേണ്ടി മറ്റു ചില രാഷ്ട്രീയ സംഘടനകളൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അവര് ആ രീതിയുമായി മുന്നോട്ട് വരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള എന്തൊരു എൻക്വയറി വരുമെങ്കിൽ നമുക്ക് കാണാം. മനോഹരനെ ഭീഷണിപ്പെടുത്തി, മനോഹരനെ കൊണ്ട് അഡ്വാൻസ് ചെയ്ത് വിജിലൻസിൽ മറുപടി കൊടുപ്പിക്കുക, ഇതൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ നിന്നും സമ്മർദ്ദമില്ലെങ്കിൽ മനോഹരൻ എന്തിനാ വിജിലൻസിൽ ലെറ്റർ കൊടുക്കുന്നത്? മനോഹരൻ എന്തിനാ ഭയന്ന് ഇതെല്ലാം പറയുന്നത്? ഞാൻ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. അന്ന് അങ്ങനെയല്ലല്ലോ മനോഹരൻ സംസാരിച്ചത്.